പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യാഴാഴ്ച ദിനത്തിലെ ശരിക്കും ഓരോ വ്യാഴാഴ്ച വരുമ്പോഴും, കാരണം ദൈവമാണ് യേശു അല്ലേ പ്രിയ സഹോദരങ്ങളെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് ഓരോ വ്യാഴാഴ്ചയും കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന മക്കളെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ച ഭയങ്കര സന്തോഷമായിട്ട് അച്ഛനായിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് സന്തോഷത്തിൻ്റെ മറ്റൊരു ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ, അത് വിലാപങ്ങളുടെ പുസ്തകം 3:22 നമ്മൾ എല്ലാവരും പഠിക്കേണ്ട വചനമാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നമ്മൾ പണ്ടൊരു പാട്ട് പാടില്ലേ, അസ്തമിക്കാത്ത സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം ഓരോ പ്രഭാതത്തിലും. പിന്നെയുള്ള പാട്ട് നിങ്ങൾ പാടിയാൽ മതി. അപ്പം നോക്കി, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അസ്തമിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം, അവസാനിക്കാത്ത കാരുണ്യം. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തിലേക്കാണ് യേശു നമ്മെ മാടി വിളിക്കുന്നത്. ഓരോ പരിശുദ്ധ കുർബാനയിലെ ഓരോ തവണ വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കുമ്പോൾ, ഈ സ്നേഹം അസ്തമിക്കാത്ത സ്നേഹമാണ് കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത കാരുണ്യമാണ് നമുക്ക് ഈ ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന യേശുവിനെ നാം അവഗണിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ. ശരിക്കും പാപം അതല്ലേ? അതായത്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിൻ്റെ ശിക്ഷാവിധിയുടെ കാരണമാണ് പറയുന്നത്. ഇത്രമാത്രം സ്നേഹിക്കുന്ന യേശു വന്നിട്ട് യേശുവിനെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ ലൊട്ടിലൊടുക്ക സ്നേഹത്തിൻ്റെ പുറകിൽ, താല്പര്യങ്ങളുടെ പുറകിൽ പോകാമെന്നുള്ളത് അതല്ലേ ശരിക്കും പൈശാചിക പീഡ ബന്ധനം എന്ന് പറയുന്നത്? അതല്ലേ സഹോദരങ്ങളെ, അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയൊരു അഭിഷേകം നമ്മളെ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവെ, ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.